നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീസ് സാർ ആണ് നമ്മൾ പ്രാക്ടിക്കൽസിന്റെ രണ്ട് എക്സ്പെരിമെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് വെർനിയറും സ്ക്രൂ ഗേജും എല്ലാം ഓരോന്നിനും ഓരോന്നായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെർനിയർ കാലിപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് സ്ക്രൂ ഗേജ് ഫുള്ളി അതിന് എന്തൊക്കെ കാര്യങ്ങൾ ടാബ്ലെ കോളോ അത് ചെയ്യുന്ന രീതികൾ എല്ലാം ആ വീഡിയോ കത്തുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റും ഒരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് കണ്ട് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ ഇന്നും നമ്മൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ സജസ്റ്റ് ചെയ്ത രണ്ട് എക്സ്പെരിമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന എക്സ്പെരിമെൻ്റ് ഇത് തന്നെയായിരിക്കും അതായത് നമ്മുടെ രണ്ട് പാർട്ടായിട്ട് എയും ബിയും ആയിട്ട് തിരിച്ചാൽ ബിയിൽ വരുന്ന ഇലക്ട്രോണിക്സും ലൈറ്റിന്റെയും പാർട്ടാണ് ഇപ്പോൾ ഓംസിലോ മീറ്റർ പിടിച്ച് ലൈറ്റിന്റെ കോൺവെക്സ് ലെൻസ് കോൺകേവ് അതിനകത്ത് ഞാൻ ഇന്ന് ചെയ്യിപ്പിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് അന്നേരം ലെൻസും മിററും ഒരുപാട് പേർക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പാറ്റസുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അതുകൊണ്ട് ഓംസിലോ രണ്ടു പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എട്ട് പേർക്ക് ചിലപ്പം അല്ലെങ്കിൽ പത്ത് പേർക്ക് കിട്ടിയേക്കാം ലെൻസോ മിററോ അന്നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓംസിലോ ആണ് സോറി കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ അപ്പാറ്റസ് ഒന്ന് നിങ്ങൾ ഒന്ന് കാണിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ള അപ്പാറ്റസുകളൊക്കെ തന്നെ ഇതാണ് ലെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം ഇതാണ് ലെൻസ് കോൺവെക്സ് ലെൻസ് ഇത് സ്ക്രീൻ ആണ് ഇത് ലെൻസ് സ്റ്റാൻഡ് ആണ് ലെൻസിന്റെ സ്റ്റാൻഡ് ആണ് നമ്മൾ ഇതിലാണ് ലെൻസ് വെക്കുന്നത് ഇത് നമ്മുടെ ഒരു വയർ ഗ്ലോസ് അല്ലെങ്കിൽ ലൈറ്റിന്റെ സോഴ്സ് ആണ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് അപ്പാറ്റസ് ആയിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഗ്രാഫുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു വി ഗ്രാഫ് ഉണ്ട് 1/u 1/v ഗ്രാഫ് ഉണ്ട് ഈ ഗ്രാഫുകളൊക്കെ വൃത്തിയായിട്ട് വരയ്ക്കാം ഈസി ആയിട്ട് ഗ്രാഫുകൾ വരയ്ക്കാം നമുക്ക് ആവശ്യം 40-ൽ 40 മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഏത് CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ ISC ആയിക്കോട്ടെ ആർക്കെങ്കിലും ഫുൾ മാർക്ക് കിട്ടണം അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേവാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ക്വസ്റ്റ്യൻ അത് തന്നിരിക്കുന്നതാണ് എപ്പോഴും എല്ലാ കുട്ടികൾക്കും പല കുട്ടികൾക്കും അറിയത്തില്ല ക്വസ്റ്റ്യൻ അത് തന്നിരിക്കുന്നത് എയിം ആണ് ആ എയിം നമ്മളൊന്ന് എടുത്തെഴുതുന്നത് അതിനകത്ത് ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് എയിം എന്ന് പറയുന്നത് അന്നേരം ഇതിനകത്ത് എയിം എന്താണെന്ന് നമുക്കൊന്ന് അറിയണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെഥേഡ് എന്ന് പറഞ്ഞ മെഥേഡൊക്കെ ഉണ്ട് അതിനകത്ത് പോകാം ആദ്യം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് കോൺവെക്സ് ലെൻസിന്റെ കാരണം നിങ്ങൾ എല്ലാവരും പതുക്കെ അടുത്തൊട്ടിങ്ങി പോലെ വാ ഓക്കേവാ ഓക്കെ അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോൺവെക്സ് ലെൻസ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ എയിം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് തരുന്നതാണ് അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടതൊന്നുമല്ല ഇത് മൂന്ന് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ മൂന്ന് രീതി ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത് ഞാൻ മൂന്ന് മെഥേഡിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് ടു ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് യൂസിങ് യു വി മെഥേഡ് ആ മെഥേഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ടു ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് യൂസിങ് യു വി മെഥേഡ് ആൻഡ് ഫൈൻഡ് ദി പവർ ഓഫ് ദി ലെൻസ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ ടു ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് യൂസിങ് യു വി മെഥേഡ് യൂസിങ് ഗ്രാഫ് ഗ്രാഫുകൾ മാത്രം ഉപയോഗിച്ച് യു വി മെഥേഡ് എങ്ങനെ ചെയ്യാം അന്നേരം ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് അന്നേരം നമുക്ക് ആദ്യം നമുക്ക് ഈ ലെൻസിൻ്റെ നിങ്ങൾ ഈ കാണുന്നതാണ്ട് ഈ ലെൻസിൻ്റെ ഈ ലെൻസിൻ്റെ പ്രത്യേകത ഉണ്ട് ഇത് കോൺവെക്സ് ലെൻസ് ആണെന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇതിൻ്റെ നടുക്ക് കട്ടി കൂടിയതും അരിക് വളരെ കനം കുറഞ്ഞതായിരിക്കും അതായത് മിഡിൽ പോർഷൻ നല്ല തിക്കായിരിക്കും എഡ്ജ് എന്ന് പറയുന്നത് തിന്നായിരിക്കും അങ്ങനെ നമ്മൾ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകണം ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണം നടുഭാഗം കട്ടി കൂടിയതും അരിക് വശം കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റഫ് ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അത് മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം കാരണം ഈ റഫ് ഫോക്കൽ ലെങ്തിന് അടുത്ത് കിട്ടുന്ന നിങ്ങൾക്ക് ആക്ച്വലായിട്ട് കിട്ടുന്ന പിന്നീട് കിട്ടുന്ന ഫോക്കൽ ലെങ്ത്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് റഫ് ഫോക്കൽ ലെങ്തിന് അടുത്തായിട്ട് കിട്ടണം അന്നേരം റഫ് ഫോക്കൽ ലെങ്ത് ചെയ്യുന്ന മെഥേഡിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെഥേഡ് എന്ത് മെഥേഡാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെഥേഡ് ആ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെഥേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഏതാണെന്നുള്ളൊരു റഫ് ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കും അത് ഷാർപ്പായിട്ട് കിട്ടും അപ്പം നമുക്ക് അത് ഔട്ട്സൈഡായിട്ട് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ നിറയെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെഥേഡ് ചെയ്യാൻ പോകണമെന്നുണ്ട് ഈ മാവിൻ്റെ ഇലകളൊക്കെയാണ് നമുക്ക് ഏകദേശം ഈ മാവിൻ്റെ ഇലകളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കാൻ പോകുന്നത് റഫ് ഫോക്കൽ ലെങ്ത് നമുക്ക് അങ്ങനെ കിട്ടും റഫ് ഫോക്കൽ ലെങ്ത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ക്ലിയറായിട്ട് കിട്ടും ആ ക്ലിയറായിട്ട് കിട്ടുന്നത് നമ്മൾ അത് കറക്റ്റായിട്ട് ലെങ്ത് നമ്മൾ മെഷർ ചെയ്ത് ഇങ്ങനെ എടുക്കും അതെങ്ങനെയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്ത് കാണിക്കാം ഓക്കെയോ അവരെ നമ്മൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെഥേഡിൽ നിന്ന് റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ് അവരെ നമുക്ക് വേണ്ട എന്തൊക്കെയാണ് സ്ക്രീൻ വേണം ലെൻസ് വേണം
നമുക്ക് ഒബ്ജക്റ്റ് ലൈറ്റ് സോഴ്സ് വേണ്ട. കാരണം ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സൂര്യപ്രകാശം മതി. പക്ഷേ ഇവിടെ സൂര്യപ്രകാശം അത്ര ഗംഭീരമായിട്ടില്ല. ഉള്ളത് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ലെൻസ് സ്ക്രീൻ ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്ന നോക്കിക്കോണേ. ഇതാണ്ട് ഇത് പതുക്കെ പതുക്കെ ഇതിനടുത്തോട്ട് നീക്കുന്നു. കണ്ടോ കണ്ടോ, നമുക്ക് ഏകദേശം ഒരു ചെറിയ ഇതാണ്ട് ഇത് ബ്ലേഡ് ആണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നല്ലൊരു ഏകദേശം ഒരു ക്ലിയർ ഇമേജ് കിട്ടും. അതുകൊണ്ട് ഇതാണ് ഏകദേശം ഇവിടെ ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നത്. കണ്ടോ, ക്ലിയർ ഇമേജ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക, ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഏകദേശം വലിയ വെട്ടം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നല്ലൊരു ക്ലിയർ ഇമേജ് കിട്ടി. എന്നിട്ട് നമ്മൾ ഇത് കൊണ്ടുവെക്കുക. നിങ്ങൾ കണ്ട ശ്രദ്ധിക്കുക, ഇതാണ് ലെൻസിൻ്റെ സെൻറ്റർ, ഇതാണ് സ്ക്രീനിൻ്റെ സെൻറ്റർ. അവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 10 സെൻറ്റിമീറ്റർ കിട്ടും. ഇത് നമ്മൾ രണ്ട് വട്ടം ചെയ്യാം, മൂന്ന് വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു വട്ടം നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അന്നേരം 10 സെൻറ്റിമീറ്റർ ആണ് റഫ് ഫോക്കൽ ലെങ്ത്. അന്നേരം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്ത് കഴിഞ്ഞു. റഫ് ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. പുറത്തുള്ള ഇമേജ് ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കിട്ടുന്നതാണ് നമുക്ക് റഫ് ഫോക്കൽ ലെങ്ത്. ഈ റഫ് ഫോക്കൽ ലെങ്തിന് അടുത്ത് കിട്ടണം നമ്മൾ ചെയ്യുന്ന കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള യു വി മേതയിട്ട് കിട്ടുന്ന ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഒരു സംശയവും അറിവില്ലെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ചെയ്ത് കാൽക്കുലേറ്റഡ് ചെയ്യാം. ഓക്കെ വാ. എന്നിട്ട് നമ്മൾ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെതേഡ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെതേഡ് ചെയ്തതിനു ശേഷം ടാബ്ലറ്റ് കോളം എല്ലാം വരച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നമുക്ക് കിട്ടിയ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെതേഡ് കിട്ടിയത് 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ ഞാനൊരു ഒരു വട്ടം രണ്ട് വട്ടം നമ്മൾ അത് മൂന്ന് വട്ടം ചെയ്ത് ഒരു മീൻ അത് 10 സെൻറ്റിമീറ്റർ കിട്ടി. അത് F=10 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തങ്ങ് എഴുതിയേക്കണം. 10×10⁻²⁻² മീറ്റർ. അവിടെ വെച്ച് നമ്മുടെ ഒരു ജോലി കംപ്ലീറ്റ് ആയി. ഈ റഫ് ഫോക്കൽ ലെങ്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ റഫ് ഫോക്കൽ ലെങ്ത് ഈ 10 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് കിട്ടണം. നമുക്ക് യഥാർത്ഥത്തിൽ ഏത് ചെയ്യുമ്പം നമുക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള യു വി മെതേഡിന്റെ ടാബർ കോളം ചെയ്യുമ്പം യഥാർത്ഥത്തിൽ 10 സെൻറ്റിമീറ്ററിന് അടുത്ത് കിട്ടണം. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് റഫ് ഫോക്കൽ ലെങ്ത് എത്ര ആണോ കിട്ടുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അതിനടുത്ത് തന്നെ നമുക്ക് യു വി മെതേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇപ്പോൾ 10.1 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 9.9 ഒക്കെ കിട്ടിയാൽ നമുക്ക് തന്നെ ഉറപ്പിക്കാം, നമുക്ക് തന്നെ മനസ്സിലാക്കാം അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം നല്ല വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് തെറ്റാണ്. ഇപ്പോൾ 10 ഫോക്കൽ ലെങ്ത് റഫ് കിട്ടി, നമുക്ക് കിട്ടുന്നത് 15 ആണ് അല്ലെങ്കിൽ 18 ആണ്, നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. അന്നേരം റഫ് ഫോക്കൽ ലെങ്തിന് അടുത്ത് കിട്ടണം യു വി മെതേഡ് നമ്മൾ കാൽക്കുലേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. അന്നേരം നമുക്കിനി ബാക്കിയുള്ള കാൽക്കുലേഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ വാ. ഇനിയും പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ ആദ്യം വിട്ടുപോയത്, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് കിട്ടി കഴിയുമ്പോൾ ആദ്യം എയിം എഴുതുക. എയിം ഇപ്പം ഞാൻ മൂന്നായിട്ട് എഴുതിക്കുന്ന മൂന്ന് രീതി ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. എയിം ഒരെണ്ണേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ആണ് എയിം. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് മസ്റ്റായിട്ടും ചെയ്യേണ്ട പ്രിൻസിപ്പിളാണ്. പല സ്കൂളുകളിലും ഒരുപാട് കുട്ടികൾ സംശയമുണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ സംഭവം ഒന്നും എഴുതണ്ട. നിങ്ങൾ അതിന് വേണ്ട ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഇപ്പം കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് F=UV/U+V. പിന്നെ നിങ്ങൾക്ക് മാറ് കിട്ടാൻ എളുപ്പത്തിൽ ഇതൊരു ബോക്സിനകത്താക്കി കാരണം കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് ബോക്സിനകത്താക്കണം, ഇങ്ങനെ ഒരു ബോക്സിനകത്താക്കി നിങ്ങൾ വൃത്തിയാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓരോ ലെറ്റേഴ്സ് എഴുതുക. എഫ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ എഴുതിയേക്കുക. എഫ് ഫോക്കൽ ലെങ്ത് ആണ്. യു എന്നും പറയുന്നു വി എന്നും പറയുന്നത് കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ്. യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ലെൻസ് ആണ്. വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ലെൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ FA UA VA നിങ്ങൾ എഴുതി. ഒരു പക്ഷേ പവർ ഓഫ് ദി ലെൻസ് ചോദിക്കുവാണെങ്കിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫോക്കൽ ലെങ്ത് പവർ ഓഫ് ദി ലെൻസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, പവർ ഓഫ് ദി ലെൻസ് P=1/F. അതൊരു ബോക്സ് അതൊക്കെയാണ് പവർ ഓഫ് ദി ലെൻസ് ക്വസ്റ്റ്യൻ അകത്തുണ്ടെങ്കിൽ P=1/F. അവിടെ P എന്ന് പറയുന്ന പവറാണ്, F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. യൂണിറ്റ് പവർ ഓഫ് ദി ലെൻസിൻ്റെ യൂണിറ്റ് പവർ ഓഫ് ദി ലെൻസ് ഈസ് മെഷേഡ് ഇൻ ഡയോപ്റ്റർ. വിട്ടുപോയത് പവർ ഓഫ് ദി ലെൻസ് ചോദിക്കുകയാണെങ്കിൽ ലെൻസിന് മാത്രമേ ഉള്ളൂ പവർ കണ്ടുപിടിക്കാൻ, അത് ഡയോപ്റ്റർ. ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും രണ്ട് ഗ്രാഫ് നമുക്ക് വരയ്ക്കാനുണ്ട്. യു വി ഗ്രാഫുണ്ട് 1/U 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 1/V ഗ്രാഫുണ്ട്.
യു വി ഗ്രാഫും വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫും ഉണ്ട്. യു വി ഗ്രാഫ് ചോദിക്കും, ഇപ്പൊ ഒരാൾക്ക് ക്വസ്റ്റിന് അകത്ത് ഒരു ഗ്രാഫ്, ഏതെങ്കിലും ഒരു ഗ്രാഫ് ചോദിക്കത്തുള്ളൂ. അപ്പൊ യു വി ഗ്രാഫ് ചോദിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മുടെ ആൻസർ ഷീറ്റ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കണം. പിന്നെ അത് ടീച്ചറിനെ കൊണ്ട് കാണിച്ച് സൈൻ മേടിച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് വരയ്ക്കാൻ. അന്നേരം എക്സ് ആക്സിൽ ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. എക്സ് ആക്സിൽ യുവും വൈ ആക്സിൽ വിയും ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും, ഒരു പരാബോളിക് ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഒറിജിനിൽ നിന്നൊരു 45 ഡിഗ്രി എടുക്കണമെന്നാണ്. നിങ്ങനെ ഒന്ന് ജസ്റ്റ് സാമ്പിൾ വരച്ച് കാണിച്ചാൽ മതി. ഇങ്ങനെ വരച്ച് കാണിക്കുക, ഇതിങ്ങനെ വരയ്ക്കുക. ഇത് ഒ എ, ഇത് ഒ ബി ആണ്. യു വി ഗ്രാഫ് വരയ്ക്കുന്നൊരു ഇത്രയുടെ വരച്ചുകൊണ്ട് കാണിക്കണം. ഇനി വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫ് ആണെങ്കിൽ, ഇത് യു വി ഗ്രാഫാണ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ വരയ്ക്കണം. ഡയഗ്രാം മാർഗ്ഗെല്ലാം കൊടുത്തേക്കണം. ഗ്രാഫാണ്, എക്സ് ആക്സിൽ വൺ ബൈ യുവും വൈ ആക്സിൽ വൺ ബൈ വിയും ആണ്. ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഇത് ഒ എ ആയിട്ടും ഇത് ഒ ബി ആയിട്ടും കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾ യു വി ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കൊടുത്തിരിക്കുക, എഫ് ഇസ് ഈക്വൽ ടു ഒ എ പ്ലസ് ഒ ബി ബൈ ഫോർ. ഇതൊക്കെ എഴുതിയില്ലെങ്കിൽ ടീച്ചർമാർ ചോദിക്കും, എന്നിട്ട് നമുക്ക് പണി കിട്ടും. ഇവിടെ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ടു ബൈ ഒ എ പ്ലസ് ഒ ബി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ടേ നമ്മൾ പോകാവുള്ളൂ. ഓക്കെ ആണല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക, ഇക്വേഷൻ എല്ലാം ബോക്സിനകത്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നമ്മൾ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യു വി മെത്തേഡ് എന്ന് പറയുന്ന ടാബിൾ കോളം. നിങ്ങൾ ഏത് ലാബ് എക്സ്പീരിയൻസ് ഫിസിക്സ് ചെയ്താലും ടാബിൾ കോളത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ട്രയൽ നമ്പർ മിനിമം നമ്മൾ കോൺവെക്സ് ലെൻസിനും കോൺക്യൂമറിനും 6 ഒബ്സർവേഷൻ എങ്കിലും ചെയ്യുക. ഇപ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് പറയാൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കോളം നോക്കിയ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ലെൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനും ലെൻസിനും ഇടയിലുള്ള ദൂരം യു ആണ്, അത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ലെൻസ് അത് വി ആണ്, അതും സെൻറ്റിമീറ്ററിലാണ്. അടുത്ത കോളം വൺ ബൈ യു വൺ ബൈ വി എഫ് ഇസിക്കൽ യു വി ബൈ യു പ്ലസ് വി. ഇത് നമ്മൾ കാണാതെ വരയ്ക്കേണ്ടതാണ്, നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 5 കോളം വരച്ചതിന് ശേഷം ലെങ്ത് എങ്ങനെ എടുക്കേണ്ടതെന്നും നമുക്ക് റീഡിങ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചിട്ട് വരാം. ആദ്യം എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്ന കോൺവെക്സ് ലെൻസിന്റെ ഈ അപ്പാരറ്റസ് വെക്കുന്നതിന്റെ അറേഞ്ച്മെന്റ് ആണ്. ആദ്യം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാമ്പ് ബോക്സ്, ലൈറ്റ് ഒക്കെ ഉള്ള ബോക്സ്. ഇത് ലെൻസ്, രണ്ടാമത് ലെൻസ്, മൂന്നാമത് സ്ക്രീൻ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഒബ്ജക്റ്റ്, ലെൻസ്, സ്ക്രീന്. ഒ എൽ എസ്, ഒ എൽ എസ് എന്ന് ഒബ്ജക്റ്റ്, ലെൻസ്, സ്ക്രീൻ. ഒ എൽ എസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഒബ്ജക്റ്റ് ആദ്യം വെക്കണം, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ വരും. ഒബ്ജക്റ്റ് ആദ്യം വെക്കണം, ലെൻസ് വെക്കണം, സ്ക്രീൻ വെക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഒബ്ജക്റ്റിന്റെ ഈ നടുക്കരികം ബൾബ് ഇരിക്കുന്ന അവിടെ മുതൽ ഈ ലെൻസിന്റെ സെന്റർ വരെയുള്ള, ഒബ്ജക്റ്റ് മുതൽ ലെൻസിന്റെ സെന്റർ വരെയുള്ള ദൂരമാണ് എപ്പോഴും യു. ലെൻസിന്റെ സെന്റർ മുതൽ സ്ക്രീന്റെ സെന്റർ വരെയുള്ളതാണ് വി. അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒബ്ജക്റ്റിന്റെ സെന്റർ മുതൽ ലെൻസിന്റെ സെന്റർ വരെയുള്ളത് യുവും, ലെൻസിന്റെ സെന്റർ മുതൽ സ്ക്രീന്റെ സെന്റർ വരെയുള്ളത് വിയും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നു. ഇനി നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷനിലേക്ക് റീഡിംഗ് എടുക്കാൻ തോന്നുന്നു. ഓക്കേവാ, ഇനി നമുക്ക് യുവും വിയും, യുവും വിയും എങ്ങനെ എടുക്കാൻ നോക്കാം. നമുക്ക് റഫ് ഓക്കൽ ലെങ്ത് കിട്ടിയത് 10 സെന്റിമീറ്റർ ആണ്. അവിടെ ഒരുപാട് മെതേഡുകളുണ്ട് ഇത് ചെയ്യാൻ. അപ്പൊ ഞാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മെതേഡ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നമുക്ക് കിട്ടിയ റഫ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. അത് യഥാർത്ഥത്തിൽ ലെൻസിന്റെ യഥാർത്ഥത്തിലുള്ള ഫോക്കൽ ലെങ്ത്, റഫ് ഫോക്കൽ ലെങ്ത് ആണ്. മരം ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആണ് വെക്കുന്നത് യു. അതായത് ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം ഞാൻ സ്കെയിൽ അനുസരിച്ച് ഞാൻ ഇതിന്റെ 10 ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര, 20 ആണ്. 20 ഞാൻ കൊണ്ടുവെക്കും. 20 നേരെ ആ സ്ക്രീനിന്റെ ലെൻസിന്റെ സെന്ററായിട്ട് 20 വെച്ചു. അതായത് ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം റഫ് ഫോക്കൽ ലെങ്തിന്റെ 10 ഡബിൾ ആയിട്ടുള്ള 20 വെച്ചു. എന്നിട്ട് ഞാൻ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് പിന്നെ കോൺസ്റ്റന്റ് ആണ്, 20 ആണ് യു. പിന്നെ ആ സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാണ് നല്ല ഏകദേശം ക്ലിയർ ഇമേജ് കിട്ടി. ഈ ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള ദൂരമാണ് വി. ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള ദൂരമാണ് വി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇൻവേർട്ടഡ് ആയിരിക്കും ഇതിന്റെ ഇമേജ്. ഇതിന്റെ ഇമേജ് ഒരു നെറ്റ് പോലത്തെ ഒരു ട്രയാംഗിൾ ഷേപ്പാണ്, അതിന് ഇൻവേർട്ടഡ് ഇമേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിന്റെ സെന്റർ മുതൽ, ലെൻസിന്റെ സെന്റർ മുതൽ സ്ക്രീനിന്റെ സെന്റർ വരെയുള്ളതാണ് വി. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. റഫ് ഓക്കൽ ഇങ്ങനെ ഡബിൾ എടുക്കുക യു, എന്നിട്ട് നമ്മൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് വി കണ്ടുപിടിക്കുക. ഓക്കെ അല്ലോ, പിന്നെ നിങ്ങൾക്ക് ആ മെഷർമെന്റും പറഞ്ഞുതരാം.
അപ്പോൾ നമ്മൾ റീഡിംഗ് എടുക്കുന്നതോടെ ഒന്ന് കാണിച്ചുതരാം. അതായത് ഒബ്ജക്റ്റിന്റെ സെന്റർ മുതൽ ലെൻസിന്റെ സെന്റർ വരെ നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെഡിയൻ അനുസരിച്ച് 20 ആയിരുന്നു വെച്ചിരുന്നത്. 20 അതായത് യു എന്ന് പറയുന്നതിന്റെ അവിടെ നമ്മൾ മിനിമം 6 ഒബ്സർവേഷൻ എങ്കിലും ചെയ്യണം. കാരണം നന്നായിട്ട് ഇത് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മിനിമം ലെൻസിനും മിററിനും ഒരു 6 ഒബ്സർവേഷൻ ചെയ്യണം. അത് നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ലെൻസ് യു എന്റെ അവിടെ നിങ്ങൾ 20 എന്ന് എഴുതുക. നമുക്ക് കിട്ടി 20 ആണ്. പിന്നെ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെ ഉള്ളതാണ് യു. ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള ദൂരമാണ് വി. ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള ദൂരം ആണ് വി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുമ്പം അത് ഏകദേശം നമുക്കൊരു 20 സെന്റിമീറ്റർ തന്നെ കിട്ടുന്നത്. വിയും യുവും വിയും 20 സെന്റിമീറ്റർ കിട്ടും. എന്നിട്ട് വേണം നമ്മൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ യുവും വിയും എടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഈ കോളം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം രണ്ടാമത്തെ ചെയ്യുന്നത് നല്ലത്. അത് പറയാനുള്ള കാരണം നിങ്ങൾ ഒരുപക്ഷെ 6 റീഡിങ്ങും ഇവിടെ എല്ലാം യുവും വിയും കണ്ടുപിടിച്ചതിന് ശേഷം ലാസ്റ്റ് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ചെയ്യണം. അല്ല ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ റഫ് ഓക്കല്ലെങ്കിൽ അടുത്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് രണ്ടാമത്തിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ റീഡിങ് എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കേ. ആദ്യത്തെ രണ്ട് റീഡിങ് യുവും വിയും എടുത്ത് മനസ്സിലായി. യു 20 സെന്റിമീറ്ററും വി 20 സെന്റിമീറ്ററും നമുക്ക് കിട്ടി. 1/U പല കുട്ടികളും ചെയ്യും 1/20 ഈക്വൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു കൊച്ചു പിള്ളേർ രീതിയാണ്. 1/20 ചെയ്തിട്ടുള്ള റീഡിങ് മാത്രം എഴുതിയാൽ മതി. 0.05 കാരണം ഇതിന് ഗ്രാഫ് നമുക്ക് ആവശ്യം വരും. 1/V എന്ന് പറയുന്നതും 1/20 തന്നെ. എന്നിട്ട് അതും 0.05. FUV/UV അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യുവും വിയും 20 20 ആണ്. അന്നേരം 20 × 20/20+20 അല്ലേ. അന്നേരം അങ്ങനെ വരും. അന്നേരം നമുക്ക് കിട്ടുന്നത് 10 ആണ്. അന്നേരം നമുക്ക് റഫ് ഫോക്കൽ ലെങ്ത് നിങ്ങൾ നേരത്തെ എടുത്ത് നോക്കിയാൽ റഫ് ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടി ഇത്ര 10 സെന്റിമീറ്റർ. അന്നേരം നമുക്ക് ആക്ച്വൽ ഫോക്കൽ ലെങ്ത് യു എം എടുത്തപ്പോൾ 10 ലീഡ് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ. ഇനി ഇതുപോലെ തന്നെ ഞാൻ അടുത്ത റീഡിംഗ് എടുക്കുന്ന ഇത് ഒരു റീഡിംഗ് എടുക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അടുത്ത റീഡിംഗ് എടുക്കുന്നതോടെ ഞാൻ കാണിച്ചു തരാം. ഓക്കേ. വാ ഒരു ആദ്യത്തെ റീഡിംഗ് എടുക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 10 സെന്റിമീറ്റർ കിട്ടി. രണ്ടാമത്തെ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെ അറിയാമോ? ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം നമ്മൾ 20 അല്ലേ, ഡബിൾ അല്ലേ വെച്ചേ. ഇനി എല്ലാം 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ നമ്മൾ യു അങ്ങ് കൂട്ടുക. അതായത് 22 24 26 28 30 അങ്ങനെ അങ്ങ് ചെയ്തു പോകാം. 2 സെന്റിമീറ്റർ വെച്ച് കൂട്ടുക. അങ്ങനെ പല മെത്തേഡുകളുണ്ടത്. നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഇനി പറയുന്നത്. അന്നേരം ഞാൻ യു എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററുടെ കൂട്ടുന്നു. ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള സെന്റിമീറ്റർ 22 ആക്കുന്നു. എന്നിട്ട് ഞാൻ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജ് ക്ലിയർ ആക്കാം. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജ് ക്ലിയർ ആക്കാം. അന്നേരം യു എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 22 ആണ്. 2 സെന്റിമീറ്റർ കൂട്ടി. അടുത്തത് 24 ആവും, 26 അങ്ങനെ ആവും. ഇനി ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള ദൂരം നമ്മൾ എടുത്ത് നോക്കുക. കറക്റ്റ് ആയല്ലോ. ഓക്കെ. അന്നേരം യു നമ്മൾ 22 വെച്ചു. അന്നേരം വി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വി ലെൻസിന്റെ മുതൽ സ്ക്രീനിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് 22 യു, വി എന്ന് പറയുന്നത് നമുക്ക് 20 ആണ് കിട്ടുന്നത്. അന്നേരം വി 20 എന്ന് എഴുതി. 22 20 കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ. ഇനി ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഫുള്ള് കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റീഡിങ്ങിൻ്റെ കിട്ടുന്നത് നോക്കാം. ഓക്കെ. വാ എന്നിട്ട് നമ്മൾ ഫുൾ ടാബ് റെക്കോർഡും ചെയ്തു. നമ്മൾ അന്നേരം യു എപ്പോഴും ഓർത്തണം. യു ഡബിൾ എടുത്തിട്ട് റഫ് ഓക്കിൽ നിന്ന് ഡബിൾ എടുത്തിട്ട് 2 സെന്റിമീറ്റർ കൂട്ടി കൂട്ടിയാണ് പോയത്. അങ്ങനെ 6 റീഡിങ്ങ്, 20 22 24 26 28 30. വി നമ്മൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് വി നമ്മൾ കണ്ടുപിടിച്ചു. 1/U ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു ഉണ്ടോ. 1/V ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. FUV/UV ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10, അടുത്ത് 10.47, 10.28, 10.27, 10.18, 10 എല്ലാം കറക്റ്റ് 10 ആണെന്നുണ്ടെങ്കിൽ 10 അടുത്തൊക്കെ വരാം. പ്രാക്ടിക്കലില്ല, പെർഫെക്റ്റ് ഞാൻ കിട്ടണമെന്നില്ല. ഇതിൻ്റെ എല്ലാം കൂടെ മെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം കൂടെ കൂട്ടുക. 10+10.47+10.28+10.18+10 ÷ എത്ര ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇതിപ്പോൾ 6 റീഡിങ് ÷ 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 10.2 സെന്റിമീറ്റർ. അതിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 10.2 × 10⁻²⁺ മീറ്റർ മീറ്ററിലോട്ടാക്കിയേ ചെയ്യാവുള്ളൂ. റഫ് ഫോക്കൽ ലെങ്ത് അല്ല, യു മെത്തേഡിലുള്ള ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ മാത്രം പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് പവർ ഓഫ് എ ലെൻസ് കണ്ടുപിടിക്കണം. അതായത് P=1/F. P=1/F ന് പകരം 10.2 × 10⁻². എന്ന് പറഞ്ഞാൽ P=1/10.2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. × 10⁻², മുകളിൽ പോകുമ്പോൾ 10⁻². 10⁻² എന്ന് പറഞ്ഞാൽ 100 ആണ്. 9.80. എന്തോ ഡി എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. അതായത് പവർ ഓഫ് ലെൻസ്
എൻ്റെ മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. അന്നേരം പവർ ഓഫ് ലെൻസ് കണ്ടുപിടിച്ച് 9.80 D. അന്നേരം നമ്മൾ യു വി മെതേഡും കഴിഞ്ഞു, പവർ ഓഫ് ലെൻസും ചെയ്തു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് രണ്ട് ഗ്രാഫുണ്ട്. ഒന്ന് യു വി ഗ്രാഫും മറ്റേത് യു വി ഗ്രാഫും പിന്നെ 1/U 1/V ഗ്രാഫ്. ഏതെങ്കിലും ഒരു ഗ്രാഫ് പലർക്കും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഗ്രാഫ് മാത്രം ചോദിക്കാതെ ഗ്രാഫൊന്നും ചോദിക്കാതെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ രണ്ട് ഗ്രാഫ് എളുപ്പമാണ്. ഈ രണ്ട് ഗ്രാഫിന് റീഡിങ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമുക്ക് എടുത്ത് പഠിക്കാം. ഓക്കെ. അപ്പം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ രണ്ട് ഗ്രാഫുണ്ട്. ഒന്ന് യു വി ഗ്രാഫും അടുത്ത 1/U 1/V ഗ്രാഫ്. ഏതെങ്കിലും ഒരു ഗ്രാഫ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുമായിരിക്കാം. ഗ്രാഫ് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ട, ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ യു വി ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഗ്രാഫിന് എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഈക്വൽ ഡിവിഷൻ എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏറ്റവും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് യു വി ഗ്രാഫിൽ 1/U 1/V ഗ്രാഫിൽ ഈക്വൽ ഡിവിഷൻ എടുക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 0, 5, 10, 15, 20, 25, 30 എക്സ് ആക്സിസ്. അതേ റീഡിങ് തന്നെ 0, 5, 10, 15, 20, 25, 30. എന്നിട്ട് ഞാൻ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ വെച്ച് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തപ്പം കുറേ പോയിന്റ്സ് ഒക്കെ നമ്മുടെ വരയ്ക്ക് പുറത്തോട്ട് പോയി. അത് നമ്മൾ അതെല്ലാവരും ജോയിൻ ചെയ്യാൻ നിൽക്കേണ്ട. അങ്ങനെ ഒരു 3 പോയിന്റ് മിനിമം കിട്ടിയാൽ മതി, ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പതുക്കെ അങ്ങ് തുടച്ചു കളഞ്ഞാൽ മതി. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, അതങ്ങ് തുടച്ചു കളഞ്ഞേക്കുക. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതൊരു ഉടായിപ്പെന്നുള്ളതല്ല. അത് മാറ്റിയിട്ട് നിങ്ങൾ ഈ 3 പോയിന്റ് ചേർത്ത് ഒരു പരാബോളിക് ഷേപ്പ് എന്നാണ് പലരും ഇങ്ങനെയുള്ള ഷേപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ വരച്ചു നോക്കുക. അങ്ങനെയൊക്കെ തെറ്റാണ്. ഒരു ഇത്രയും പോയിന്റ് ഉള്ളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ച് അതിനൊരു ഷേപ്പ് ആക്കണം, ഒരു പരാബോളിക് ഷേപ്പിലോട്ട് മാറ്റണം. അതിന് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, 3 പോയിന്റെങ്കിലും കിട്ടണം മിനിമം. എന്നിട്ട് നമ്മൾ ഈ എൻഡിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. നമ്മൾ ഈ പരാബോളിക് പോയിന്റ് കിട്ടി. ഇവിടെ നിന്ന് നേരെ 45 ഡിഗ്രി എന്നാണ്, കറക്റ്റ് 45 ഡിഗ്രി ആണ്. ഇവിടുന്ന് ഒറിജിനൽ നമ്മൾ ഇവിടോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അത് താഴോട്ട് ഇങ്ങനെ വരച്ചു, ഇത് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഈ പോയിന്റ് നമ്മൾ ഒ എ എന്നും ഇത് ഒ ബി എന്നും എടുത്തു. ഒ എയും ഒ ബി അത് എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് 26ഉം ഒ ബി എന്ന് പറയുന്നത് 16.5 ഉം ആണ്. എന്നിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ FE=OA+OB/4. FE=ഒ എന്ന് പറയുന്നത് 26+16.5/4 എന്ന് പറഞ്ഞാൽ FE=10.6 cm. 10 പോയിന്റ് സംതിങ് കിട്ടിയാൽ അത് കുഴപ്പമില്ല. FE=10.6 cm മീറ്റർ ആകുമ്പോൾ 10.6 × 10⁻²⁻ m. അന്നേരം എപ്പോഴും ശ്രദ്ധിക്കേണ്ട യു വി ഗ്രാഫിൻ്റെ ഈ കാര്യമാണ്. ഒന്നോ രണ്ടോ പോയിന്റ് നമുക്ക് പുറത്ത് കിട്ടിയാലും ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് 6 റീഡിംഗ് എടുക്കണം എന്ന് എപ്പോഴും പറയുന്നത്. മിനിമം 6 റീഡിങ്സ് എടുക്കണം, അത് 8 റീഡിംഗ് ഒന്നും എടുക്കണമെന്നില്ല, 6 റീഡിങ് എടുക്കണം മിനിമം. അന്നേരം നമുക്ക് ഇതിനെങ്ങനെ കിട്ടും, അത് പരാബോളിക് ഷേപ്പ് ആയിരിക്കും, നല്ല വൃത്തിയായിട്ട് പരാബോളിക് ഷേപ്പ് ആക്കണം. ഇതേപോലെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് ഒ എയും ഒ ബിയും കണ്ടുപിടിക്കുക. FE=OA+OB/4 വെച്ച് കണ്ടുപിടിക്കും, അത് കിട്ടി. ഇനി അടുത്തത് ഫോക്കൽ ലെങ്ത് യൂസിങ് 1/U 1/V ഗ്രാഫ്. ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഡിവിഷൻ പക്ക ഓർത്തിരിക്കുക. ഇവിടെ എക്സ് ആക്സിൽ ഞാൻ എടുത്തേക്കുന്നത് 0, 0.01, 0.02, 0.03, 0.04. ഇത് തന്നെയാണ് വൈ ആക്സിൽ എഴുതിയിരിക്കുന്നത്, 0.01, 0.02, 0.03. ഈ ഡിവിഷനേ എടുക്കാവുള്ളൂ, ഇങ്ങനെ എടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് 4-5 പോയിന്റ് കിട്ടുമായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ മതി, അത് വെച്ചാണ്ട് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് ഒ എ എന്നും ഇവിടുന്ന് ഒ ബി എന്നും വരയ്ക്കുക. അന്നേരം നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് FE=2/OA+OB. ഒ എന്ന് പറയുന്നത് 0.1, ഒ ബി എന്ന് പറയുന്നത് 0.088. അന്നേരം 2/0.1+0. ഇത് 0 ആണ് കേട്ടോ, 0.088. അത് FE=10.63 cm. FE=10.63 × 10⁻²⁻ m. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാം ഈ പ്രാക്ടിക്കലിൻ്റെ ഏറ്റവും വലിയ 60 ആണ്. അതായത് നമുക്ക് കിട്ടിയ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെതേഡും എല്ലാം ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും, അതായത് കോൺവെക്സ് ലെൻസിൻ്റെ എൻ്റയർലി ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചെയ്യുന്ന രീതിയിൽ. ഇന്നിട്ട് അതിൻ്റെ പരീക്ഷയ്ക്ക് റിസൾട്ട് നമുക്ക് ചോദിക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് മതി. ഞാനിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നതിന് എല്ലാത്തിനും റിസൾട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം ഫോക്കൽ ലെങ്ത് യൂസിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെതേഡാണ് അല്ലേ, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെതേഡ്. അത് 10 cm ആണ്, 10 × 10⁻²⁻ m ആക്കിയിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് യൂസിങ് യു വി മെതേഡുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ യു വി മെതേഡ് ചെയ്ത് 10.2 cm, 10.2 × 10⁻²⁻ m, എല്ലാത്തിനും മീറ്റർ ആക്കി. പവർ ഓഫ് ലെൻസ് ഒക്കെ ചോദിക്കും മാത്രം, PE=1/F=1/1.10.2 × 10⁻²⁻ എന്ന് പറഞ്ഞാൽ 9.80 ഡയോപ്റ്റർ. പിന്നെ ഫോക്കൽ ലെങ്ത് യൂസിങ് യു വി ഗ്രാഫ് അത് എടുത്തെഴുതുക. FE=OA/OB
by 4, 10.6 cm. നമ്മൾ മുൻപ് പറഞ്ഞു 10.6 into 10 raised to minus 2 meter. Focal length using 1 by u, 1 by v graph. F is equal to 2 by OA plus OB is equal to 10.63 cm is equal to 10.63 into 10 raised to minus 2 meter. അപ്പോൾ ഇതിനകത്ത് എല്ലാം നിങ്ങളോട് ചോദിക്കണമെന്നില്ല. ഞാൻ എല്ലാം ചെയ്തതിന്റെ റിസൾട്ട് അങ്ങ് എഴുതുന്നുള്ളൂ. റിസൾട്ട് മസ്റ്റ് ആണ്. നിങ്ങൾ റിസൾട്ട് എഴുതാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ചിലപ്പോൾ രണ്ട് എക്സ്പ്ലെയിൻ ആകുമ്പം ഒരു എക്സ്പ്ലെയിൻ രണ്ട് മാർക്ക് വെച്ച് റിസൾട്ട് എഴുതിയെങ്കിൽ രണ്ടെണ്ണം അതിനോട് നാല് മാർക്ക് പോയേക്കാം. അതിന് ഓരോ മാർക്കും വളരെ വിലപ്പെട്ടതാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ്. നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട, ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഗ്രാഫുകളൊക്കെ വരയ്ക്കുന്നത് നന്നായിട്ട് നോക്കുക, ഇങ്ങനെ പഠിക്കണം. ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കിയുള്ള വശങ്ങളും ബാക്കിയുള്ള പ്രിൻസിപ്പൽ രീതികളൊക്കെ എഴുതുന്നതിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ വേറെ തിയറി ക്ലാസ്സുകൾ വരും നിങ്ങൾക്ക്. അന്നേരം അടുത്ത എക്സ്പീരിയൻസ് നമ്മുടെ കോൺകേവ് മിറർ ആണ്. എന്നിട്ട് ലെൻസ് പഠിച്ചാൽ മിറർ ചെയ്യാൻ എളുപ്പമാണ്, പ്രത്യേകിച്ചും ഗ്രാഫുകൾ സെയിം ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, അന്നേരം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഒരു കൺക്ലൂഷൻ ഞാൻ നിർത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ വാ, നമ്മള് കോൺവെക്സ് ലെൻസ്, ഇനി കോൺവെക്സ് ലെൻസ് പാടാമെന്നും പറയുന്നത് വളരെ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്താൽ മതി. കോൺവെക്സ് ലെൻസ് ചെയ്ത് കഴിഞ്ഞു എന്റെ ഗ്രാഫുകളും എല്ലാം, പവർ ഓഫ് ദി ലെൻസും യു വി മെത്തേഡും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡും എല്ലാം പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഒന്ന് നോക്കിയാൽ മതി, ഇതുവരെയും ലാഭിക്കാത്തവർക്ക് പോലും ഒന്ന് നന്നായിട്ട് ശ്രമിച്ചാൽ മാർക്ക് മേടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ലാഭം നിങ്ങൾക്ക് ആവശ്യമായ ഉള്ള എല്ലാ ലാഭും, ലാബിന്റെ കാര്യങ്ങളും ലാബിന്റെ തിയറിയും വീഡിയോസും എല്ലാം ഇടുന്നതായിരിക്കും. നല്ല ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കുന്ന കാര്യം, വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സി യു. ഓക്കേ വാ.